നമസ്കാരം. എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലൂടെ USS വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ക്ലാസ്. നേരത്തെ ചില ഭാഗങ്ങളായിട്ട് USS പരിശീലനത്തിന് സഹായകമായ കുറേ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചില മേഖലയിലെ ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ മാതൃകകളോ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പ്രധാനമായിട്ട് ഈ ചോദ്യങ്ങൾ എന്നതിനപ്പുറം നമ്മൾ പരിശീലിക്കേണ്ട അല്ലെങ്കിൽ തയ്യാറെടുത്ത് പോകേണ്ട ചില മേഖലകളെ പരിചയപ്പെടുത്തലാണ്, അല്ലാതെ ചോദ്യവും ഉത്തരവും പരിചയപ്പെടുത്തൽ എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുകൊണ്ട് നമ്മുടെ മലയാളത്തെ സംബന്ധിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും, പാർട്ട് എയും ബിയുമായിട്ട് രണ്ട് ഭാഗങ്ങളാണ് മലയാളത്തിനുള്ളത്. 10 ചോദ്യങ്ങൾ തന്ന് 10 എണ്ണത്തിനും ഉത്തരം എഴുതുന്നത് പാർട്ട് എയും, അതുപോലെ പാർട്ട് ബി എന്ന് പറയുന്നത് 14 ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ ഒരു 10 മാർക്കിന് ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളുമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ആ മേഖലകളെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. നമ്മൾ ഒന്നാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് സാഹിത്യകാരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേഖലയാണ്. നമ്മൾ പാഠപുസ്തകങ്ങളിലൂടെ പരിചയപ്പെട്ട സാഹിത്യകാരന്മാർ, അതോടൊപ്പം നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ഉൾപ്പെടെ പരിചയപ്പെട്ടു വന്ന ചില സാഹിത്യകാരന്മാർ, 7ാം ക്ലാസ്സിലെന്ന് മാത്രമല്ല താഴ്ന്ന ക്ലാസ്സുകളിലും പരിചയപ്പെട്ടു വന്ന സാഹിത്യകാരന്മാർ, അതോടൊപ്പം അവരോടൊപ്പം ചേർത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാർ, അവരുമായി ബന്ധപ്പെട്ട ഒരു വലിയ മേഖലയുണ്ട്. അതിൽ നിന്നൊന്ന് രണ്ടോ ചോദ്യങ്ങളൊക്കെ ഉറപ്പായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ വളരെ നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. അതിൽ തന്നെ നമുക്ക് ഉപവിഭാഗങ്ങളായിട്ട് പറയുകയാണെങ്കിൽ സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് അവരുടെ വിശേഷണങ്ങളോ തൂലികാനാമങ്ങളോ ഒക്കെ ചോദിക്കാമെന്നുള്ള ഒരു മേഖലയാണ്. പ്രസിദ്ധരായ പല സാഹിത്യകാരന്മാരും പല തൂലികാനാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തൂലികാനാമങ്ങൾ എന്ന മേഖല നന്നായിട്ടൊന്ന് പരിചയപ്പെട്ടു പോവുക. പ്രസിദ്ധരായ എഴുത്തുകാർ നമുക്ക് നമ്മൾ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോയപ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒത്തിരി സാഹിത്യകാരന്മാർ ഉണ്ട്. അവരിൽ ചിലരെങ്കിലും തൂലികാനാമങ്ങളിലൊക്കെ അറിയപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തൂലികാനാമങ്ങൾ കുറച്ച് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. ഞാനിവിടെ ഓരോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമുക്കറിയാം, ഉറൂബ് എന്നറിയപ്പെടുന്നത് PC കുട്ടികൃഷ്ണൻ, അതുപോലെ കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് കാക്കനാടൻ, അതുപോലുള്ള ഗോവിലൻ എന്ന് പറയുന്നത് VV അയ്യപ്പനാണ്, സഞ്ജയൻ MR നായറാണ്. ഇങ്ങനെ ഒത്തിരി തൂലികാനാമങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ആ മേഖല എല്ലാവരും നന്നായി ഒന്ന് മനസ്സിലാക്കും എന്ന് കരുതുകയാണ്. അതോടൊപ്പം സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ട് വരുന്നത് മറ്റൊന്ന് കൃതികളാണ്, സാഹിത്യകാരന്മാരുടെ കൃതികളാണ്. പ്രശസ്തരായ എഴുത്തുകാരുടെ പ്രമുഖമായ കൃതികളൊക്കെ ഒന്ന് പരിചയപ്പെടുക. കവികളുടെ കവിതാ സമാഹാരങ്ങളും അതുപോലെ നോവലിസ്റ്റുകളുടെ പ്രമുഖമായ നോവല്, കഥാകാരന്മാരുടെ കഥാപുസ്തകങ്ങൾ, നാടകകൃത്തുക്കൾ, അവരുടെ കൃതികൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കൃതികൾ എല്ലാം ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാവുന്ന 7ാം ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ നമ്മൾ സഞ്ചാര സാഹിത്യം പരിചയപ്പെട്ടുകൊണ്ടാണ് ഒരു പക്ഷേ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാര സാഹിത്യ മേഖലയിലെ കൃതികളെല്ലാം പരിചയപ്പെടുക. അതിലെ അധികായനായ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ, നേപ്പാൾ യാത്ര, കാപ്പിരികളുടെ നാട്ടിലെ സിംഹഭൂമി, നൈൽ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, ഇൻഡോനേഷ്യൻ ഡയറി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ തുടങ്ങിയിട്ടുള്ള യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ തുടങ്ങിയിട്ടുള്ളവ, അവ പേര് കേട്ടാൽ ഒരു പക്ഷേ ദേശത്തിൻ്റെ കഥ എന്ന് കേൾക്കുമ്പോൾ ഏതോ നാട്ടിലൂടെ സഞ്ചരിച്ച കഥയാണെന്ന് തോന്നുമെങ്കിലും അത് ഒരു യാത്രാവിവരണം അല്ല, അത് അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്, ദേശത്തിൻ്റെ കഥയും അതുപോലെ തെരുവിൻ്റെ കഥയും, ഒരു തെരുവിൻ്റെ കഥയും ഒക്കെ. അപ്പോൾ SK പൊറ്റക്കാടിനെ പരിചയപ്പെടുന്നു. രാജൻ കാക്കനാടൻ്റെ സഞ്ചാര സാഹിത്യ കൃതികൾ, ഹിമവാൻ്റെ മുകൾ തട്ടിൽ, അമർനാഥ ഗുഹയിലേക്ക് തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ അങ്ങനെ എഴുത്തുകാർ, പിന്നെ കുമാരനാശാൻ്റെ വീണപൂമ പരിചയപ്പെട്ടത് കൊണ്ട് ആശാൻ കൃതികൾ, ആശാൻ്റെ പ്രധാനപ്പെട്ട ഖണ്ഡകാവ്യങ്ങൾ, അതുപോലെ ഉള്ള കവിതാ സമാഹാരങ്ങൾ, പുഷ്പവാടി, വനമാല, മണിമാല തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ, നളിനീലീല, പ്രരോദനം, ചിന്താവിഷ്ടിയായ സീത, ചണ്ഡാല ഭിക്ഷുകി തുടങ്ങി അദ്ദേഹം എഴുതിയിട്ടുള്ള കരുണ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസമായ കൃതികൾ അറിയുക, വള്ളത്തോളിൻ്റെ കൃതികൾ അറിയുക, അതുപോലെ ഒടയിൽ നിന്നും ഒക്കെ നിങ്ങൾ പഠിച്ചു വന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എഴുത്തുകാരുടെ എല്ലാം കൃതികൾ
പ്രധാനപ്പെട്ട കൃതികളൊന്ന് പരിചയപ്പെടുക. അതും സാഹിത്യകാരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച് പോകേണ്ട ഒരു മേഖലയാണ്. ഇനി അതോടൊപ്പം കൃതികൾ കൂടാതെ ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് അവരുടെ തൂലികാനാമങ്ങളെക്കുറിച്ച് പറഞ്ഞു. തൂലികാനാമം മാത്രമല്ല, അപരനാമത്തിലൊക്കെ അറിയപ്പെടുന്ന ധാരാളം എഴുത്തുകാരുണ്ട്. ഞാൻ മുമ്പൊരു ഭാഗത്തിൽ അതേക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ കവിതയാണെന്ന് ചോദിച്ചാൽ സുഗതകുമാരി എന്ന് ആൻസർ നമുക്ക് എഴുതാം. അതുപോലെ തൂലിക പടവാളാക്കിയ കവി വയലാറാണ്. കവിത ചട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാരാണ്. അതുപോലെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് വയലോപ്പിള്ളിയാണ്. ഇതൊക്കെ അവർക്ക് നൽകിയിരിക്കുന്ന വിശേഷണങ്ങളാണ്. അതുകൂടാതെ ചില അപരനാമങ്ങളുണ്ട്. തൂലികാനാമങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് അപരനാമങ്ങളെന്ന് പറയുന്നത്. അപരനാമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് വാൽമീകി രാമായണത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോളായതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കേരള വാൽമീകി എന്ന് വിളിക്കുന്നു. അതുപോലെ മലയാളത്തിനൊരു പാണിനീയം എന്ന ഗ്രന്ഥത്തിന് സമാനമായി മലയാളത്തിലൊരു വ്യാകരണ ഗ്രന്ഥം രചിച്ചതുകൊണ്ട് AR രാജരാജവർമ്മയെ നമ്മൾ കേരള പാണിനി എന്ന് വിളിക്കുന്നു. അപ്പോൾ അങ്ങനെ കേരള സ്കോട്ട് എന്ന് CV രാമൻ പിള്ളയെ വിളിക്കുന്നു. ഇതുപോലെ ഒത്തിരി അപരനാമങ്ങളുണ്ട്. അവയും ഒന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഞാനെല്ലാം പറഞ്ഞ് നമ്മുടെ സമയങ്ങളെ നിങ്ങളെ ഞാൻ പറഞ്ഞു മേഖലകളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ട മേഖലയാണ് അപ്പോൾ സാഹിത്യകാരന്മാരെക്കുറിച്ച് ഉള്ളത്. അതിൽ അടുത്തത് പുരസ്കാരങ്ങളാണ്. അപ്പോൾ തൂലികാനാമം, അപരനാമം, അതുപോലെ അവരുടെ കൃതികൾ, അതോടൊപ്പം അവർക്ക് നേടി ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ വർഷം അല്ലെങ്കിൽ തൊട്ട് മുൻപിലത്തെ വർഷം നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട മലയാളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ, ഏത് കൃതിക്കാണ്, ഏത് എഴുത്തുകാരനാണ് എന്നുള്ളതും നന്നായി മനസ്സിലാക്കി കൊണ്ട് പോകേണ്ടതുണ്ട്. പിന്നെ അതുപോലെ എഴുത്തുകാരും അവരുടെ കഥാപാത്രങ്ങളും എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള പല കഥാപാത്രങ്ങളും ഏത് സാഹിത്യകൃതിയിലെയാണ്, നോവലിലെ കഥാപാത്രമാണ് എന്ന രീതിയിൽ അതും ഞാൻ മുന്നൊരു അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ അതിനെയും വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എഴുത്തുകാരുടെ പ്രസിദ്ധമായിട്ടുള്ള കഥാപാത്രങ്ങൾ, അതുപോലെയാണ് അവരുടെ വരികൾ. കവികളെ സംബന്ധിച്ച് പ്രസിദ്ധമായ വരികൾ ധാരാളം അല്ലേ. മറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവിയാര് കുമാരനാശാനാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയത് വയലാറാണ്. അതുപോലെ വാളല്ലൻ സമരായുധം എന്ന് പാടിയതും വയലാറാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പാടിയത് വള്ളത്തോളാണ്. അങ്ങനെ അതുപോലെ കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന് പാടിയത് ഉള്ളൂരാണ്. ഇതുപോലെ നിരവധി പ്രസിദ്ധമായിട്ടുള്ള, പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ ധാരാളം വരികൾ നിങ്ങൾ പരിചയപ്പെട്ടു. മുല്ലപ്പൂം പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ, അങ്ങനെയുള്ള കവികളുടെ എഴുത്തുകാരുടെ പ്രസിദ്ധമായിട്ടുള്ള വരികൾ ഒന്ന് കണ്ടെത്തി പോകേണ്ടതുണ്ട്. അതും സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് പല പുസ്തകങ്ങളുടെ സഹായത്തോടെയും അധ്യാപകരുടെ സഹായത്തോടെയും ഒന്ന് നോക്കിക്കൊണ്ടുപോവുക. ഞാനിപ്പോൾ പറയുന്നത് ഈ ഏറ്റവും അടുത്ത വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിരന്തരമായി ചോദിച്ചിരുന്ന മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ ഉപവിഭാഗങ്ങളായിട്ട് വരാവുന്ന കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. എല്ലാം ചോദ്യോത്തര രൂപേണ പറഞ്ഞു പോവുകയല്ല, അത് നിങ്ങൾ പുസ്തകങ്ങളുടെ സഹായത്തോടെ പഠിച്ചുകൊണ്ട് പോകേണ്ടതായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമാണ്. പിന്നെ അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് പദങ്ങൾ മനസ്സിലാക്കാനാണ്. ഇപ്പോൾ സമാനമായ അർത്ഥമുള്ള പദങ്ങളോ അല്ലെങ്കിൽ ഒരു പദത്തിന് തന്നെ പല അർത്ഥങ്ങൾ വരുന്ന രീതിയിലുള്ള അവയോ, അല്ലെങ്കിൽ നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ പര്യായ പദങ്ങളെന്നൊക്കെ പറഞ്ഞിരുന്ന തരത്തിൽ സമാനമായ മറ്റു പദം എഴുതാനോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പദം തന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതാനോ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മളൊരു പക്ഷേ ഈ പഠിച്ച പാഠങ്ങളിലൊക്കെ ഉള്ള ഏതെങ്കിലും പദങ്ങളൊക്കെ തന്നിട്ട് അതിൻ്റെ അർത്ഥം, ശരിയായ അർത്ഥം കണ്ടെത്തി എഴുതാനുള്ള ചോദ്യങ്ങളായിട്ട് വരും. ഇപ്പോൾ നമുക്കറിയാം ജാലം, ജാലം എന്ന് പറഞ്ഞാൽ ശരിയായ അതിൻ്റെ അർത്ഥം എന്താണ്. ഓപ്ഷനായിട്ട് പല വാക്കുകളും തരും. ജാലം എന്ന് പറഞ്ഞാൽ പല പാഠത്തിലും വന്നതാണ്. കോകില ജാലങ്ങൾ കോലക്കുഴൽ കേട്ട് മുഖങ്ങളായി അങ്ങ് നിന്ന് പോയി എന്ന ആ പാഠത്തിൽ തന്നെ ജാലം വന്നതാണ്. വേറെയും ചില പാഠങ്ങളിലൊക്കെ നിങ്ങൾ ജാലം എന്ന വാക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ് എന്ന് തിരിച്ചറിയണം. അതുപോലെ കോകിലം എന്ന് ചോദിച്ചാൽ അത് കുയിലാണെന്നറിയണം. പിന്നെ
അണിയം എന്ന വാക്ക് പഠിച്ചിട്ടുണ്ട്. അണിയം എന്താണ്? അമരം അണിയം വള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വള്ളത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവുമാണ്. അമരം എന്ന് പറയുന്നത് അതിൻ്റെ പിൻഭാഗവും അണിയം എന്ന് പറയുന്നത് കോർത്തിരിക്കുന്ന മുൻഭാഗവുമാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പല്ലവം എന്ന് വെച്ചാൽ തളിരാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരി ഇപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകളിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. നമ്മൾ ഈ വർഷങ്ങളിലൊക്കെ പഠിച്ചു വന്ന പാഠഭാഗങ്ങളിൽ ധാരാളം വാക്കുകളുണ്ട്. അവയുടെ എല്ലാം അർത്ഥങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കി ഓർമ്മയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അർത്ഥം എന്ന ഒരു മേഖലയിലെ ചോദ്യവും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊന്നാണ് നിഘണ്ടുക്രമം എന്നാണ് ചോദിക്കുന്നത്. തന്നിട്ടുള്ളതിൽ കൃത്യമായ നിഘണ്ടുക്രമം പാലിച്ചിരിക്കുന്നത് ഏതെന്ന തരത്തിൽ ഓപ്ഷനുകൾ തന്നിരിക്കും. അപ്പോൾ നിഘണ്ടുക്രമമൊക്കെ നമുക്ക് താഴ്ന്ന ക്ലാസ്സിലേക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് നിഘണ്ടു തയ്യാറാക്കുന്നത് എന്ന്. നിഘണ്ടുവിൽ മറ്റൊന്നുമല്ല, അക്ഷരത്തിൻ്റെ ക്രമമാണ്, ക്രമം പാലിക്കുന്നതാണ്. നമ്മൾ അകാരാതിക്രമം അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ക്രമം അനുസരിച്ചാണ് നിഘണ്ടു തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യ അക്ഷരം, അപ്പോൾ സ്വരാക്ഷരങ്ങൾ, അ മുതൽ ഔ വരെ ഉള്ള അക്ഷരങ്ങൾ, അത് കഴിഞ്ഞ് ക മുതൽ റ വരെയുള്ള ആ വ്യഞ്ജനാക്ഷരങ്ങൾ, ഇത് നമ്മൾ ആ അക്ഷരമാലയിൽ പഠിച്ച അക്ഷരങ്ങൾ ആ ക്രമത്തിൽ ആണ് ഒരു നിഘണ്ടുവിൽ ക്രമീകരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആദ്യ അക്ഷരം, അത് ഈ പറയുന്ന അകാരാതിക്രമത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ കായിലുള്ള കുറച്ച് വാക്കുകൾ അവിടെ തന്നിട്ടുണ്ടെന്ന് വരിക, അല്ലെങ്കിൽ ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ തന്നെയുണ്ട്, അല്ലെങ്കിൽ പല അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അകാരാതിക്രമം നോക്കി അതിൽ ആദ്യം വരാവുന്ന അക്ഷരം ഏതാണോ അതിൽ തുടങ്ങുന്ന വാക്കിനെ നമ്മൾ ആദ്യം കൊടുക്കും. ആ രീതിയിൽ ക്രമീകരിച്ചാൽ മതി. ഇനി ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒന്നിലധികം വാക്കുകൾ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്, അതിലെ രണ്ടാമത്തെ അക്ഷരത്തെ നമ്മൾ പരിഗണിക്കുന്നു. അല്ല, ആദ്യ അക്ഷരത്തിൽ ചേർന്നിരിക്കുന്ന സ്വരത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ഇപ്പോൾ ക കി കു ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ക ക കി കി കു അതിൽ ചേരുന്ന സ്വരത്തിനനുസരിച്ചുള്ള ആ ക്രമം പാലിച്ചുകൊണ്ട് ഓർഡറാക്കുക. ഇനി ആദ്യത്തെ അക്ഷരം ഒരേ അക്ഷരമാണ്, ക തന്നെയാണ്, കായിൽ തുടങ്ങുന്ന രണ്ട് മൂന്ന് വാക്കുകൾ ഒരുമിച്ചുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ അക്ഷരത്തെ പരിഗണിക്കുക, അതിലും ഈ ക്രമം നോക്കുക. അതിൽ ആദ്യം കൊടുക്കേണ്ടത് ഏതാണ്, ആ രണ്ടാമത്തെ അക്ഷരത്തിലെ ആദ്യം വരുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നിഘണ്ടു ക്രമം പാലിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്കുകളൊക്കെ എഴുതി പരിശീലിക്കുക. പല വാക്കുകൾ എടുത്തെഴുതിയിട്ട് അതിനെയെല്ലാം നിഘണ്ടു ക്രമത്തിലേക്കൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ട അതാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിഘണ്ടു ക്രമവും വാക്കുകളും ഒക്കെ അത് ഒരു മേഖലയാണ്, അർത്ഥം, വാക്കുകളുടെ അർത്ഥം. പിന്നെ അടുത്തത് നിഘണ്ടുവിൻ്റെ ക്രമമാണ്. പിന്നെ അതുപോലെ മറ്റൊന്ന്, നമുക്ക് വിഗ്രഹിച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാകും. വിഗ്രഹിച്ചെഴുതുക, ചിലപ്പോൾ ആ പ്രയോഗം നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും ശരിയായ വിധത്തിൽ അതിലെ ഘടകപദങ്ങളെ വേർതിരിച്ച് എഴുതുന്ന രീതിയാണ്. ഇപ്പോൾ തലവേദന എന്നൊരു പദം കിട്ടിയാൽ നമുക്കത് തലയിലെ വേദന എന്ന് വിഗ്രഹിച്ചെഴുതാം, അല്ലെങ്കിൽ അതിലെ ഘടകപദങ്ങളായിട്ട് വേർതിരിച്ച്. ഇപ്പോൾ വിഗ്രഹിക്കലും അതിനെ സമാസിക്കലും എന്ന് നമ്മൾ പറയും. അതായത് പരസ്പര ബന്ധത്തോടെ രണ്ട് പദങ്ങളെ നമ്മൾ ഇടയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യയങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ രണ്ട് പദങ്ങളെ സൗകര്യപ്രദമായി കൂട്ടിച്ചേർത്ത് ഒറ്റ പദമാക്കി മാറ്റലാണ്. അതിനെ നമ്മൾ ഘടകപദങ്ങളായി വേർതിരിക്കുമ്പോൾ അവയുടെ അർത്ഥം വ്യക്തമാകുന്ന തരത്തിൽ ഇടയ്ക്ക് ചില പ്രത്യയങ്ങളോ മറ്റോ ഒക്കെ നമ്മൾ ചേർക്കാറുണ്ട്. ഇപ്പോൾ തല, വേദന, ഇത് രണ്ട് പദങ്ങളാണ്, പക്ഷേ അതിനെ അർത്ഥമൊന്ന് കൃത്യമായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ തലയിലെ വേദന എന്ന് ചേർക്കും. കാട്ടാന എന്ന് പറഞ്ഞാൽ കാട്ടിലെ ആന. അപ്പോൾ ആ രീതിയിൽ പദങ്ങളെ, ഇപ്പോൾ പാദസരോജം പഠിച്ചിട്ടുള്ള പദമാണല്ലോ, പാദസരോജം, പാദം ആക്കുന്ന സരോജം, അവിടെ പാദത്തിലെ സരോജമെന്നോ പാദത്തിൻ്റെ സരോജമെന്നോ ഒക്കെ ആയാൽ അർത്ഥം കൃത്യമാവത്തില്ല. അവിടെ പാദമാകുന്ന സരോജം, പാദവും സരോജവും ഒന്നാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ പാദമാകുന്ന സരോജമെന്ന് നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് പുതുതായിട്ട് ചില വാക്കുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടിയും വരും. ഇപ്പോൾ ഉദാഹരണത്തിന് തീപ്പെട്ടിയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, തീയുടെ പെട്ടിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ല, തീയുടെ പെട്ടിയല്ല തീപ്പെട്ടി. അവിടെ ശരിക്കും എന്താണ്, തീ ഉണ്ടാക്കുന്നതിനുള്ള പെട്ടിയാണ് തീപ്പെട്ടി. അപ്പോൾ ആ ചേർന്നപ്പോൾ ഉണ്ടാക്കുന്നതിനുള്ള എന്നുള്ളതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് തീയും പെട്ടിയും മാത്രം ചേർത്ത് അങ്ങ് തീപ്പെട്ടി എന്ന് പറയുന്നു. പക്ഷേ ആശയം കൃത്യമാണ്. അപ്പോൾ അതിനെ, പക്ഷേ അതിൻ്റെ പദങ്ങളായിട്ട് നമ്മൾ അർത്ഥമനുസരിച്ച് തന്നെ അതിനെ വേർതിരിച്ചെഴുതുമ്പോഴേക്ക് തീ ഉണ്ടാക്കുന്നതിനുള്ള പെട്ടി എന്ന് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ
നമ്മൾ പദങ്ങളെ വേർതിരിച്ചെഴുതും. അതുപോലെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ മാതാവും പിതാവും, അതിനെ നമ്മൾ മാതാപിതാക്കൾ എന്ന് പറയുന്നു. കയ്യും കാലും, കൈകാലുകൾ എന്ന് പറയും. അപ്പം ഇതുപോലെ പദങ്ങൾ ചേർന്ന് ഒറ്റ പദമായി, രണ്ട് പദങ്ങളോ രണ്ടിൽ കൂടുതൽ പദങ്ങളോ ഒക്കെ ചേർന്ന് ഒറ്റ പദമായിരിക്കുന്ന അവ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തുക, അവയെ എങ്ങനെ വേർതിരിച്ചെഴുതാമെന്നുള്ള ഒരു നല്ല ഒരു നിങ്ങൾ പരിശീലനം നടത്തിക്കൊണ്ട് പോവുക. അതാണ് പ്രധാനപ്പെട്ട ഒരു മേഖല. പിന്നീട് വേറെയും കലാരൂപങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട കലകൾ, അവയുടെ സവിശേഷതകൾ. കാരണം കലാരൂപങ്ങൾ പാഠഭാഗങ്ങളിൽ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ തെയ്യത്തെക്കുറിച്ച് ഏഴാം ക്ലാസ്സിൽ കതുവന്നൂർ വീരൻ എന്ന് പറയുന്ന പാഠത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ പടയണിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ നാടൻ കലകളെയെല്ലാം പരിചയപ്പെടുവാനും താഴ്ന്ന ക്ലാസ്സുകളിൽ കഥകളിയെ, അതുപോലെ ഒപ്പനയും കൂടിയാട്ടവും കൂത്തും അതുപോലെ തുള്ളൽ, ഇങ്ങനെയുള്ള കലാരൂപങ്ങളെല്ലാം നമ്മൾ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും അത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ പ്രത്യേകത, അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ കാണപ്പെടുന്ന കല ഏതാണ്, അതുപോലെ നമ്മുടെ വടക്കൻ കേരളത്തിൽ ഉള്ള കല, ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ആ കലയുടെ എല്ലാം ചില പ്രത്യേകതകൾ ഉണ്ടാകും, അതിൻ്റെ വേഷവിധാനങ്ങളിലുള്ള പ്രത്യേകതകളോ ഒക്കെ ആയിട്ട് നിരവധി ചോദ്യങ്ങൾ വരാം. അപ്പോൾ പടയണി, തെയ്യം, കഥകളി, അതുപോലെ തുള്ളൽ, ഇവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല ആ പ്രത്യേകതകളൊക്കെ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ശൈലികളും പ്രയോഗങ്ങളുമൊക്കെയാണ്. ധാരാളം ശൈലികൾ പല കഥകളിലോ മറ്റൊക്കെ നമ്മൾ കടന്നു പോയപ്പോൾ ശൈലികൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ശൈലികളുടെ ശരിയായ അർത്ഥം, അല്ലെങ്കിൽ ആ അർത്ഥം തന്നിട്ട് അതിന് യോജിക്കുന്ന ശൈലി ഏത്, ഈ രീതിയിലുള്ള ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് മലയാളത്തിലെ ഒത്തിരി ശൈലികളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി കേട്ടിട്ടുണ്ടാകും. ചെണ്ട കൊട്ടുകയുമുണ്ട്, ചെണ്ട കൊട്ടിക്കുകയുമൊക്കെ ഉണ്ട്. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കുക, അല്ലെങ്കിൽ പരിഹാസ്യരാക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് പറയുന്നത്. അതുപോലെ നക്കിക്കൊല്ലുക എന്നൊരു പ്രയോഗമുണ്ട്. നക്കിക്കൊല്ലുക, നക്കിക്കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ സ്നേഹിച്ചിട്ട് ചതിക്കുന്ന ആ സ്വഭാവം, ആ ഒരു സന്ദർഭത്തിനാണ് അത് ഉപയോഗിക്കാറുള്ളത്. പിന്നെ പുസ്തക പുഴുക്കൾ എന്ന് പറയാറുണ്ട്. പുസ്തക പുഴു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവർക്ക് പ്രായോഗികമായ കാര്യങ്ങളിലൊന്നും പരിജ്ഞാനമില്ലാതെ ഇങ്ങനെ വായിച്ചോ മറ്റോ മാത്രം, ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം പരിജ്ഞാനമുള്ളവരെയാണ് പുസ്തക പുഴുക്കളെന്ന് പറയുന്നത്. അതുപോലെ അവശനായവനെ ചതിക്കുന്നു, അവന് എനിക്കാൻ പോലും വയ്യാതെ കിടക്കുന്നവനെ വീണ്ടും ചതിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ, നമ്മൾ പറയും ശബത്തിൽ കുത്തുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ധാരാളം ശൈലികൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അത് സമാന താളത്തിലുള്ള ആ വരികൾ കണ്ടെത്തുക എന്നൊരു മേഖലയാണ്. അപ്പോൾ അത് മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികളുടെ ഒക്കെ കവിതകൾ നിങ്ങൾ പഠിച്ചതൊക്കെ പലതും നല്ല താളാത്മകമായിട്ടൊക്കെ ഉള്ളവയായിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരേ താളത്തിലുള്ള പല കവിതകളും പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം കൃഷ്ണഗാഥയുടെ താളം, ആ താളത്തിൽ തന്നെ വള്ളത്തോളെഴുതിയ കവിത ഏതാ, നമ്മളെ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൊരു കവിതയുണ്ട്, നീയുതു കാൺകൊരാൺ കുഞ്ഞിത എന്ന് തുടങ്ങുന്ന കവിത, അതുപോലെ മഞ്ഞുതുള്ളി എന്ന കവിത, ഇങ്ങനെ പല കവിതകളും ഒരേ താളത്തിലുള്ള കവിതകളാണ്. അപ്പോൾ ആ കവിതയുടെ താളം തിരിച്ചറിയുക. അപ്പോൾ ഏതെങ്കിലും രണ്ട് വരി തന്നിട്ട് ആ താളത്തിൽ ചൊല്ലാൻ കഴിയുന്ന വരികൾ ഏതാണ് എന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് എഴുതലാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് രണ്ട് രീതിയിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഭാഷാവൃത്തത്തിലുള്ള കവിതകളായത് ആണ് താളത്തും കണ്ടെത്താനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൽ എളുപ്പത്തിൽ നമുക്ക് ഒന്ന് അതിൻ്റെ തന്നിരിക്കുന്ന വരിയുടെ താളം നോക്കിയിട്ട് മനസ്സിലതൊന്ന് പാടി നോക്കി അതേ ഈണത്തിൽ പാടാൻ സാധിക്കുന്ന വരികൾ ഏതാണെന്ന് കണ്ടെത്തുക. അതാണ് അഭികാമ്യമായിട്ടുള്ള മാർഗം. അതിൽ
ഒന്ന് വള്ള നമ്മുടെ ഈ പറയുന്ന ആ ഗാഥയവൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമുക്കറിയാം, തന്നന്നാനന്ന 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 തന്നാനാന നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. രാഗങ്ങൾ ഓരോ നീ ഗോകുല നായകൻ മേളം കലർന്നു പാടും നീരം. അപ്പൊ ആ ഒരു താളം തന്നന്ന തനന്ന തന്നന്ന തനന്ന തന്നന്ന തനന്ന തന്നാന ഈ ഒരു താളം നമ്മുടെ മനസ്സിലുണ്ടാവുക, അതുപോലെ പാടാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക. അപ്പോൾ ഒരു പക്ഷേ തന്നിരിക്കുന്നത് ഈ പറയുന്ന ഗാഥാവൃത്തത്തിലുള്ള ഏതെങ്കിലും വരികളാണെങ്കിൽ നമുക്ക് അത് ഓപ്ഷനുകളിലെല്ലാം ഇങ്ങനെ പാടാൻ പറ്റാത്തതായിരിക്കും കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു താളമെന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഞാറ്റുവേലയിൽ കുളിച്ചിറനും ധരിച്ചെൻ്റെ നാട്ടിലേക്കെത്തിയ പുഷ്പകന്യകുമാരി എന്ന് പറയുന്നതിൻ്റെ താളം അത് വേറെ ഒന്നാണ് അല്ലേ. തന്നന്ന തന തന തന്നന്ന തന തന തന്നന്ന തന തന തന്നന്ന തന തന ഞാറ്റുവേലയിൽ കുളിച്ചിറനും ധരിച്ചെൻ്റെ നാട്ടിലേക്കിറങ്ങിയ പുഷ്പകന്യകുമാരി. വേറെയും കവിതകളൊക്കെ നിങ്ങൾ പഠിച്ചു. തിങ്കളും താരങ്ങളും തുവെള്ളി കതിർച്ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം അല്ലേ. അപ്പോൾ ഇങ്ങനെ നിരവധി കവിതകൾ, വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യയെ വന്ദിപ്പിൻ വരദയെ, എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസ്സിൽ കുട്ടി രാമമേനോനിൻ മാസ്റ്റർ. അങ്ങനെ നമ്മൾ ആ കവിതയുടെ ഇനത്തിൽ വരുന്നതാണ്. മലയാളത്തിൽ കേക എന്നൊരു വൃത്തമൊക്കെയാണ്, നമ്മളതിലോട്ടൊന്നും പോകണ്ട. എങ്കിലും ആ താളം തന്നന്ന തന തന തന്നന്ന തന തന തന്നന്ന തന തന തന്നന്ന തന തന ആ ഒരു താളം മനസ്സിൽ വെച്ചിട്ട് അതിൽ പെടുന്നതാണോ എന്നൊന്ന് നോക്കുക. ചിലപ്പോൾ അതിൽ അതായിരിക്കും തന്നിരിക്കുന്നത്, നമ്മൾ പരിചയപ്പെട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇത് രണ്ട് ആണ് ഒരു പക്ഷേ താളത്തിൽ നോക്കാൻ. പിന്നീട് വരാറുണ്ട് തരംഗിണിയിലെ ഒക്കെ വരികൾ ചിലപ്പോൾ വരാറ്. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങുമാർക്കിടാശടാ എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലേ. ആ ഒരു താളത്തിൽ വരുന്ന, അല്ലെങ്കിൽ പാണ്ഡൻ നായിയുടെ വല്ലിനു ചൗര്യം പണ്ടെപ്പോലെ ഭരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ വേറെ താളങ്ങളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ താളങ്ങളുണ്ട് അല്ലേ. പണ്ടൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടെപ്പോലെ ഫലിക്കുന്നില്ല, തകതിമി 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 തകതിമി, ആ ഒരു താളത്തിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള താളം പ്രധാനമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞ രണ്ടെണ്ണം നിങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. അതിലുള്ളതൊക്കെ ആയിരിക്കും മിക്കവാറും ഒരു പക്ഷേ താളം കണ്ടെത്താനായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ കവിതയുടെ താളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും തീരുന്നില്ല. ഇനി പൊതുവിഭാഗത്തിലായിട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുമെങ്കിലും മലയാളത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒന്ന് ഓർമ്മിച്ചിരിക്കേണ്ട കുറച്ച് മേഖലകൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് സാഹിത്യകാരന്മാർ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉപമേഖലകൾ കൂടി ഞാൻ പറഞ്ഞു. അവരുടെ വിശേഷണങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ തുടങ്ങിയിട്ടുള്ളവ, പിന്നെ അവരുടെ കൃതികൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ, ഏറ്റവും അവസാനം ഉള്ള പ്രസിദ്ധമായിട്ടുള്ള സാഹിത്യ അവാർഡുകൾ, പിന്നെ അതുപോലെ അവരുടെ കഥാപാത്രങ്ങൾ ആരുടെ ഏത് കൃതിയിലെയാണെന്ന രീതിയിലുള്ള ചോദ്യങ്ങളും, പിന്നെ പ്രസിദ്ധമായിട്ടുള്ള വരികളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ടത്. പിന്നെ പദങ്ങൾ, അവയുടെ അർത്ഥം, സമാന അർത്ഥം, പിന്നെ ആ പദങ്ങൾ ഉപയോഗിച്ചുള്ള നിഘണ്ടു തയ്യാറാക്കൽ, പിന്നെ ശൈലികളും അവയുടെ അർത്ഥവുമാണ് പറഞ്ഞത്. പിന്നെ വിഗ്രഹിച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ട് പദങ്ങളെ ഉചിതമായിട്ട് ഘടകപദങ്ങളെ വേർതിരിച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആയിട്ട് വരാൻ സാധ്യതയുള്ളതുണ്ട്. അതുപോലെ കലകൾ, കലാരൂപങ്ങൾ, അവയുടെ പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്താനായിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായി വർക്ക് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിൽ നിന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. തൽക്കാലം ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഇതുപോലുള്ള ഇനിയും വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്തുകൊണ്ട് ഇനിയും തുടർന്നുള്ള തരം ക്ലാസ്സുകൾ, അതുപോലെ നിങ്ങളുടെ മലയാളത്തിലെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്കതിലൂടെ ലഭ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.